ഉലക നായകൻ എന്ന വിശേഷണമുള്ള കമലഹാസൻ ഇന്ത്യൻ സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത ബഹുമുഖ പ്രതിഭ. കമലഹാസന്റെ വ്യക്തിജീവിതവും സിനിമാ ജീവിതവുമാണ് ഈ ലക്കം ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1954 സെപ്റ്റംബർ 7 തമിഴ്നാട്ടിലെ പരമക്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കമലഹാസന്റെ ജനനം. അച്ഛൻ ഡി ശ്രീനിവാസൻ, അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം പ്രമുഖനായ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു. അമ്മയാകട്ടെ സാധാരണ വീട്ടമ്മ. 3 സഹോദരങ്ങളാണ് കമലഹാസന് ഉള്ളത്: ചാരുഹാസൻ, ചന്ദ്രഹാസൻ, നളിനി. ഇതിലെ ചാരുഹാസനെ നമുക്ക് പരിചയമുണ്ട്, അദ്ദേഹം നടനാണ്. അതേപോലെ തന്നെ ചന്ദ്രഹാസനെ അത്ര പരിചയമുണ്ടാകാൻ സാധ്യതയില്ല, കാരണം അദ്ദേഹം ഏതാനും സിനിമകളിൽ മുഖം കാണിച്ച ശേഷം സിനിമാ രംഗത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ ആളാണ്. നളിനിയാകട്ടെ ശാസ്ത്രീയ നൃത്തത്തിൽ പരിജ്ഞാനം നേടിയ ആളാണ്. ഭാരതീയ ക്ലാസിക്കൽ നൃത്തത്തിൽ പരിജ്ഞാനം നേടിയ ആളാണ് കമലഹാസൻ്റെ ഏക സഹോദരിയായിട്ടുള്ള നളിനി. പരമക്കുടിയിലാണ് കമലഹാസൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത്. അവിടെ നിന്ന് അച്ഛനൊപ്പം അദ്ദേഹം മദ്രാസിലേക്ക് പോയി. അച്ഛൻ തിരക്കുള്ള ആളായിരുന്നു. നിരവധി സന്ദർശനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വന്നു. വീട്ടിൽ മാത്രം നിന്നാൽ പോരാ, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല മേഖലകളിലും വളരെ ആഴത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അത്തരമൊരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് കമലഹാസൻ്റെ സിനിമാ പ്രവേശം. അതായത് AVM സ്റ്റുഡിയോ ഉടമ AV മാരിയപ്പൻ കമലഹാസൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. മാരിയപ്പൻ്റെ മകൻ ആ ഇടയ്ക്ക് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട ഒരു സിനിമയിൽ ഒരു ബാലതാരത്തെ വേണം. സിനിമയുടെ പേര് കുളത്തൂർ കണ്ണമ്മ എന്ന് പറയുന്ന സിനിമയാണ്. കുളത്തൂർ കണ്ണമ്മയിൽ ഒരു ബാലതാരത്തെ ആവശ്യമുണ്ട്. ആ സമയത്താണ് കമലഹാസൻ AVM സ്റ്റുഡിയോ ഉടമയായ AV മാരിയപ്പൻ്റെ മകൻ എം ശ്രീനിവാസനെ പരിചയപ്പെടുന്നത്. ശ്രീനിവാസൻ്റെ കാഴ്ചയിൽ തൻ്റെ സിനിമയിലേക്ക് യോജിച്ച ഒരു ബാലതാരമാണ് എല്ലാം കൊണ്ടും കമലഹാസനെന്ന് അദ്ദേഹത്തിന് തോന്നി. ആദ്യ കാഴ്ചയിൽ തന്നെ ശ്രീനിവാസൻ തൻ്റെ സിനിമയിലേക്ക് കമലഹാസനെ സെലക്ട് ചെയ്തു. അങ്ങനെ കമലഹാസൻ്റെ 5 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങി, കുളത്തൂർ കണ്ണമ്മ എന്ന പേരിലെ സിനിമ. ആ സിനിമ വലിയ വിജയമായിരുന്നു, കാരണം വലിയ താരനിര കുളത്തൂർ കണ്ണമ്മയിൽ ഉണ്ടായിരുന്നു. ശിവാജി ഗണേശൻ്റെ സഹോദരൻ ജമിനി ഗണേശനടക്കമുള്ളവർ ആ സിനിമയിൽ അഭിനയിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യ സിനിമയിൽ തന്നെ ബാലതാരം എന്ന നിലയിലാണെങ്കിൽ കൂടി കമലഹാസൻ ശ്രദ്ധിക്കപ്പെട്ടു. ആദ്യ സിനിമയ്ക്ക് തന്നെ ദേശീയ പുരസ്കാരവും കമലഹാസന് ലഭിക്കുകയുണ്ടായി. കമലഹാസൻ പഠനത്തിൽ കാര്യമായ മികവ് കാണിക്കാത്ത ആളായിരുന്നു. അച്ഛനാകട്ടെ അത് വലിയ ഒരു ദുഃഖം കൂടിയായിരുന്നു, കാരണം കമലഹാസൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നില്ല. പഠിത്തത്തിൽ ഉഴപ്പ് കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യം നൃത്തത്തോടും സിനിമയോടുമാണ്. അച്ഛൻ്റെ നിർബന്ധപ്രകാരം വീണ്ടും കമലഹാസൻ ഹിന്ദു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാനായില്ല. അദ്ദേഹം തൻ്റെ ഏറ്റവും ഇഷ്ടമേഖലയായ നൃത്തത്തിലേക്കും അഭിനയത്തിലേക്കും തിരിഞ്ഞു. നൃത്തമായിരുന്നു കമലഹാസന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിൽ വൈഭവം നേടാൻ ശ്രമിച്ചു. അങ്ങനെ ഭരതനാട്യം അടക്കമുള്ള നൃത്തം പരിശീലിച്ചു അദ്ദേഹം. 1962 അദ്ദേഹത്തിന് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. സിനിമയുടെ പേര് കണ്ണും കരളും എന്ന ചിത്രമാണ്. ആ ചിത്രത്തിലും കമലഹാസൻ ശ്രദ്ധിക്കപ്പെട്ടു. നൃത്തവും ചെറിയ സിനിമാ വേഷങ്ങളുമായി നടന്നിരുന്ന കമലഹാസൻ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്നത് 1970 അദ്ദേഹത്തിൻ്റെ 70 ഉള്ള സിനിമകൾ പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ ജനപ്രിയനായ ഒരു നടനെയാണ് നമുക്ക് കണ്ടെത്താൻ ആവുന്നത്. 1970 ഇറങ്ങിയ മാനവൻ എന്ന സിനിമയിൽ കമലഹാസൻ്റെ അസാധ്യമായിട്ടുള്ള നൃത്ത പ്രകടനം ഉണ്ടായിരുന്നു.
ആ ഒറ്റ നൃത്ത പ്രകടനത്തോടുകൂടി വളരെ വേഗം കാണികളുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഒരു പുതിയ താരോദയം ഉണ്ടായി എന്ന് കാണികൾ അടക്കം പറഞ്ഞു തുടങ്ങി. കമൽഹാസനെ നിരവധി പേർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് മാനവൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ്. 1970 മുതൽ 75 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 12 സിനിമകൾ തമിഴ്നാട്ടിൽ ലഭിച്ചു. ഈ 12 സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കെ ബാലചന്ദ്രൻ്റെ 2 സിനിമകളാണ്. അതിലൊന്ന് അരങ്ങേറ്റം എന്ന സിനിമ, രണ്ടാമതായി അപൂർവ രാഗങ്ങൾ എന്ന സിനിമ. അപൂർവ രാഗങ്ങൾ ലക്ഷങ്ങളാണ് അന്ന് ബോക്സ് ഓഫീസിൽ കൊയ്തെടുത്തത്. അപൂർവ രാഗങ്ങൾ എന്ന സിനിമ വമ്പൻ ഹിറ്റായതോടുകൂടി കമലഹാസൻ്റെ മാർക്കറ്റ് മൂല്യം ഉയർന്നു. 1976 മുതൽ 79 വരെ കമലഹാസൻ 16 സിനിമകളിൽ അഭിനയിച്ചു. കമലഹാസൻ്റെ ഖ്യാതി തമിഴ്നാട് വിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് മുഴുവൻ പടർന്നു. അങ്ങനെ തെലുങ്ക് സിനിമകളിലേക്കും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 1976 മുതൽ 79 വരെയുള്ള ഈ കാലഘട്ടത്തിൽ അദ്ദേഹം 5 തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 80 മുതൽ 90 വരെയുള്ള 10 വർഷമാണ് യഥാർത്ഥത്തിൽ കമലഹാസൻ യുഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അഭിനയിച്ചു. മലയാളത്തിലടക്കം അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ നിരവധി വേഷപകർച്ചകൾ ഉണ്ടായത് ഈ 10 വർഷത്തിന് ഇടയിലാണ്. പ്രധാനപ്പെട്ട ചില സിനിമകൾ നമുക്ക് ആ കാലയളവിലെ ശ്രദ്ധിക്കാം. പുഷ്പക വിമാനം എന്ന സിനിമ, ആ സിനിമയിൽ ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല. നിശബ്ദമായ സിനിമയായിരുന്നു പുഷ്പക വിമാനം. പിന്നീട് ചാണക്യൻ എന്ന എം രാജീവ് കുമാർ സംവിധാനം ചെയ്ത മലയാള സിനിമയിൽ കമലഹാസൻ അഭിനയിച്ചു. പിന്നീട് അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു കുള്ളനായി അഭിനയിച്ചു. 1981 അദ്ദേഹം ഏക് ദൂജേ കെ ലിയേ എന്ന ഹിന്ദി സിനിമയിലേക്ക് കൂടുമാറി. ഹിന്ദി സിനിമയിലും അദ്ദേഹത്തിന് മാർക്കറ്റ് മൂല്യം ഉയർന്നു. പിന്നീട് അവ്വേ ഷൺമുഖി എന്ന ഒരു വൃദ്ധയായി അദ്ദേഹം അഭിനയിച്ച സിനിമ ഈ കാലഘട്ടത്തിലാണ്. കമലഹാസൻ്റെ 100-ാം സിനിമ രാജപാർവേ പുറത്തിറങ്ങുന്നതും ഈ 10 വർഷത്തിന് ഇടയിലാണ്. ഈ 10 വർഷത്തിനിടയിലാണ് കമലഹാസൻ്റെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സിനിമകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് മൂല്യം കുത്തനെ ഉയർന്നതും. ആയിരത്തി തൊള്ളായിരത്തി 90 മുതൽ 99 വരെ കമലഹാസൻ്റെ മാർക്കറ്റ് വൻതോതിൽ ഉയർന്നു. അദ്ദേഹം ഒരു നടനായി മാത്രം നിന്നില്ല, മറിച്ച് സിനിമയുടെ വിവിധ മേഖലകളിലേക്ക് കൂടി അദ്ദേഹം കൈവച്ചു തുടങ്ങി. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം തുടങ്ങിയിട്ടുള്ള ഗാനങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധി മേഖലകൾ അദ്ദേഹം കൈവച്ചു. മികച്ച ഒരു ഗായകൻ എന്ന നിലയിൽ അദ്ദേഹം പേരെടുത്തു. മികച്ച സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പേരെടുത്തു. മികച്ച കഥാകൃത്തും തിരക്കഥാകൃത്തും എന്ന നിലയിൽ അദ്ദേഹം പേരെടുത്തു. അങ്ങനെ സിനിമയുടെ വിവിധ മേഖലകളിൽ കൈവച്ച ആൾ കൂടിയാണ് കമലഹാസനെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം, 2000 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. രണ്ടായിരം മുതൽ 2009 വരെയുള്ള പീരീഡ് നമുക്ക് പരിശോധിക്കാം. ആ പീരീഡിൽ കമലഹാസന് 40-ഓളം സിനിമകളാണ് ലഭിച്ചത്. വലിയ രീതിയിലുള്ള ജനപ്രിയത അദ്ദേഹത്തിന് ലഭിച്ചു. ഉലക നായകനെന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലങ്ങൾ, അതായത് കമലഹാസൻ ഫാൻസ് അസോസിയേഷൻ അദ്ദേഹത്തിന് പേര് നൽകി. എല്ലാ രംഗത്തും, സിനിമയുടെ എല്ലാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ എന്ന നിലയിൽ ഇന്ത്യയാകെ കമലഹാസൻ അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വലിയ ജനപ്രിയത നേടി. കമലഹാസൻ്റെ മറ്റൊരു പ്രത്യേകതയായി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ സമ്പൂർണ്ണ പരാജയം ആകുമ്പോൾ അദ്ദേഹം തൻ്റെ നിർമ്മാതാവിനെ കൈവിടില്ല. നിർമ്മാതാവിനെ സാമ്പത്തികമായി അദ്ദേഹം സുരക്ഷിതനാക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. ഇത് തമിഴ് സിനിമാ മേഖലയിൽ പുതുമയുള്ള കാര്യമാണ്. മലയാള സിനിമയിൽ ഇത്തരമൊരു ശീലം കൊണ്ടുവന്നത് പ്രേം നസീറാണ്. നിർമ്മാതാവിന് നഷ്ടമുണ്ടാകുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം നിർമ്മാതാവിൻ്റെ അടുത്ത സിനിമയിൽ അഭിനയിച്ച് ആ നഷ്ടം നികത്തും, ഇല്ല എങ്കിൽ
പണമായി നിർമ്മാതാവിനെ സഹായിക്കുമായിരുന്നു പ്രേം നസീർ. ഈ ഒരു ശീലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെയാൾ കമലഹാസനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ച് പണം മുടക്കാൻ നിരവധി നിർമ്മാതാക്കളാണ് മുന്നോട്ട് വന്നത്. അവരെ ആരെയും തന്നെ കമലഹാസൻ നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. അഥവാ പരാജയപ്പെട്ടാൽ പോലും അവരെ കമലഹാസൻ താങ്ങി നിർത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമലഹാസൻ്റെ സിനിമാ ജീവിതത്തെ നമുക്ക് ഇത്രയും ചുരുക്കാം, വളരെ ചുരുക്കി ഇത്രമാത്രം നമുക്ക് പറയാം. ഇനി കമലഹാസൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കമലഹാസൻ്റെ പേര് പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നു. അതിൽ പലതും ഗോസിപ്പുകളായി ശേഷിച്ചു, മറ്റ് ചിലതാകട്ടെ യാഥാർത്ഥ്യമായി തീരുകയും ചെയ്തു. അത് ഏതെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 1978 24-ാമത്തെ വയസ്സിലാണ് കമലഹാസൻ ആദ്യമായി വിവാഹം കഴിക്കുന്നത്. 1975 മേൽനാട്ട് മരുമകൾ എന്ന സിനിമയിൽ വസ്ത്ര അലങ്കാരം ചെയ്യാൻ വന്ന ഒരാളായിരുന്നു വാണി ഗണപതി. വാണി ഗണപതി ഒരു കോസ്റ്റ്യൂമർ മാത്രമായിരുന്നില്ല, നല്ല ഒരു നർത്തകി കൂടിയായിരുന്നു. കമലഹാസനാകട്ടെ നർത്തകനായിരുന്നു. ഒരു നർത്തകിയെ പരിചയപ്പെടുന്നതിലെ സന്തോഷം എന്ന നിലയിൽ മാത്രമായിരുന്നില്ല കമലഹാസന് അടുപ്പം. വാണി ഗണപതിയുടെ ഡ്രസ്സിങ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അവരുടെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനുള്ള ആത്മാർപ്പണം അദ്ദേഹത്തിന് കൂടുതൽ അവരുമായി അടുക്കാനുള്ള ഒരു വഴിയൊരുക്കി. മാത്രമല്ല വാണി ഗണപതി തനിക്ക് തന്നിട്ടുള്ള ഡ്രസ്സുകൾ തനിക്ക് കൂടുതൽ യോജിക്കുമെന്ന് കമലഹാസന് സ്വയം തോന്നുകയും ഒരു വലിയ മതിപ്പ് വാണി ഗണപതിയോട് ഉണ്ടാവുകയും ചെയ്തു. തിരികെ വാണി ഗണപതിക്കും അതുപോലെ തന്നെ ഉണ്ടായി. ഒരു നർത്തകൻ, അറിയപ്പെടുന്ന നടൻ, അദ്ദേഹത്തിന് താൻ എന്ന തുടക്കക്കാരി നൽകുന്ന വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നു, കോസ്റ്റ്യൂം ഇഷ്ടപ്പെടുന്നു, നർത്തകൻ എന്ന നിലയിൽ ആരാധന, നടൻ എന്ന നിലയിൽ ആരാധന. അങ്ങനെ രണ്ടുപേരും സ്വാഭാവികമായി അടുത്തു. വാണി ഗണപതിയാണ് കമലഹാസൻ്റെ ആദ്യത്തെ ഔദ്യോഗിക ഭാര്യ. വാണി ഗണപതിയെ 24-ാം വയസ്സിലാണ് കമലഹാസൻ കല്യാണം കഴിച്ചത്. 10 വർഷം നീണ്ടുനിന്നു കമലഹാസനും വാണി ഗണപതിയും തമ്മിലുള്ള വൈവാഹിക ജീവിതം. എങ്ങനെയാണ് വാണി ഗണപതിയുമായി കമലഹാസൻ പിരിയുന്നത് എന്നതിനെ സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോഴുമുണ്ട്. കമലഹാസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളുമായി പിരിയുമ്പോൾ അദ്ദേഹം അതേക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെതിരായി ഉണ്ടാകുന്ന ഗോസിപ്പുകളിലെല്ലാം തന്നെ കമലഹാസൻ മൗനം പാലിക്കുന്നു. എന്തുകൊണ്ടാണ് അത് എന്ന് അറിയില്ല. സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ പോലും മിണ്ടാതെ പോവുകയാണ് പതിവ്. അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് കമലഹാസൻ്റെ നിലപാട്. അത് അദ്ദേഹത്തിൻ്റെ അവസാനം വരെ ഇപ്പോഴും അങ്ങനെ തുടരുന്നു. ഇപ്പോൾ ഒരു പ്രമുഖ നടിയുമായി അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് പറയുന്നു, അതിലും കമലഹാസൻ മൗനം പാലിക്കുകയാണ്. വാണി ഗണപതിയുമായി പിരിയാനുള്ള കാരണം എന്താണെന്ന് കമലഹാസൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം സിനിമ മേഖലയിൽ ഉള്ളവർ പറയുന്നത് വാണി ഗണപതിയുമായുള്ള ദാമ്പത്യ ബന്ധം തുടരുമ്പോൾ തന്നെ കമലഹാസൻ മറ്റൊരു നടിയുമായി പ്രണയത്തിലായിരുന്നു. ആ നടിയുടെ പേരാണ് സരിക. ഉത്തരേന്ത്യക്കാരിയാണ്, സീരിയൽ നടിയാണ്, ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കമലഹാസൻ്റെ നായികയായി വന്നു, പരിചയപ്പെട്ടു. അങ്ങനെ വാണി ഗണപതിയുമായി ദാമ്പത്യ ബന്ധം ഉണ്ടായ സമയത്ത് തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക്, സരികയിലേക്ക് കമലഹാസൻ ആകർഷണനാകുന്നു. ഈ ബന്ധമാണ് വാണി ഗണപതിയും കമലഹാസനും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. സത്യമേതുമാകട്ടെ, 10 വർഷത്തിന് ശേഷം കമലഹാസനും വാണി ഗണപതിയും വിവാഹ മോചനം നേടി. രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്കായി. കമലഹാസൻ സരികയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. സരിക തിരികെയും കമലഹാസനെ ഇഷ്ടപ്പെടുന്നു. ആ ബന്ധം വളരുന്നു. പക്ഷേ വിവാഹത്തിൽ ആയിരുന്നില്ല ആ ബന്ധത്തിൻ്റെ തുടക്കം. രണ്ടുപേരും ഏറെ നാൾ ഒരുമിച്ച് ജീവിച്ചു, വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചു. 2004 വരെ എന്ന് വേണമെങ്കിൽ പറയാം. 2004 വരെ കമലഹാസനും സരികയും ഒരുമിച്ച് ജീവിച്ചു. ഈ ബന്ധത്തിൽ അവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. ഒന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ നടിയായിട്ടുള്ള സുധി ഹാസൻ, സുധി ഹാസൻ്റെ സഹോദരി അക്ഷയ ഹാസൻ.
അക്ഷരഹാസൻ്റെ ജനനത്തിന് ശേഷമാണ് കമലഹാസൻ സരികയെ ഔദ്യോഗികമായി വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം 2004 രണ്ടുപേരും പിരിയുകയും ചെയ്തു. ഈ പിരിയലിൻ്റെ കാരണവും കമലഹാസൻ മൗനത്തിൽ തന്നെ ഒതുക്കി. നിരവധി ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. അതിൽ നിന്നെല്ലാം അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. സരിക ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കഴിയുന്നു. സരികയ്ക്ക് 2005 പർസാനിയ എന്ന സിനിമയിൽ മികച്ച ദേശീയ നടിക്കുള്ള പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. കമലഹാസനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന മറ്റൊരു ഗോസിപ്പാണ് ശ്രീവിദ്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. നിരവധി സിനിമകളിൽ കമലഹാസനും ശ്രീവിദ്യയും തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഈ ബന്ധം, ഈ സിനിമയിലെ ബന്ധം പുറത്തേക്കും വളർന്നു. രണ്ടുപേരും തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് അന്നത്തെ പാപ്പരാസികൾ എഴുതി. അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് രണ്ടുപേരോടും വിവിധ മാധ്യമങ്ങൾ ചോദിച്ചു. ആരും രണ്ടുപേരും ഇതേക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്തത്. മൗനം സമ്മതം എന്ന നിലയിൽ വേണം ഈ ബന്ധത്തെ നമുക്ക് കാണേണ്ടത്. കാരണം കമലഹാസനും ശ്രീവിദ്യയും തമ്മിൽ തീവ്രമായ പ്രണയമായിരുന്നു എന്നാണ് അന്നത്തെ പത്രമാസികകൾ എഴുതിയത്. ശ്രീവിദ്യ മരിച്ചപ്പോൾ കമലഹാസൻ മദ്രാസിൽ നിന്നും ഓടിയെത്തി അവരുടെ മൃതദേഹം കാണാൻ എത്തുകയും ചെയ്തു. അനുശോചനം അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം അതീവ ദുഃഖിതനായിട്ടാണ് ശ്രീവിദ്യയുടെ മരണ സമയത്ത് കാണപ്പെട്ടത്. അതിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാം ആ ബന്ധം ഒരു ശക്തമായിട്ടുള്ള പ്രണയബന്ധമായിരുന്നുവെന്ന്. പക്ഷേ രണ്ടുപേരും അത് പരസ്പരം സമ്മതിക്കാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. കമലഹാസനുമായി ബന്ധപ്പെട്ട് കേട്ട മറ്റൊരു പേരാണ് നടി ശ്രീദേവിയുടേത്. 56 വയസ്സിൽ ശ്രീദേവി അന്തരിച്ചു. ബോണി കപൂറായിരുന്നു ഭർത്താവ്. കമലഹാസൻ ശ്രീദേവിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള നിരവധി ഗോസിപ്പുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല രണ്ടുപേരും തമ്മിൽ 28 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. അതിൽ കെ ബാലചന്ദ്രൻ്റെ അടക്കമുള്ള ചിത്രങ്ങൾ, മൂന്നാം പിറ അടക്കമുള്ള ചിത്രങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കമലഹാസനെയും ശ്രീദേവിയെയും ബന്ധപ്പെടുത്തി വലിയ തരത്തിലെ ഗോസിപ്പുകൾ പ്രചരിച്ച കാലമായിരുന്നു അത്. കമലഹാസനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗോസിപ്പായിരുന്നു ഈ ശ്രീദേവിയുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം നിഷേധിക്കാൻ അന്ന് ശ്രീദേവി തയ്യാറായിരുന്നില്ല, അന്ന് കമലഹാസനും തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് കമലഹാസൻ അതേക്കുറിച്ച് തുറന്നു പറച്ചിൽ നടത്തുന്നത്. കമലഹാസൻ പിന്നീട് ഗൗതമിയെ കണ്ടുമുട്ടുന്നു. ഗൗതമിയുമായി വർഷങ്ങളോളം ഉള്ള ലിവിങ് ടുഗദർ, കല്യാണം കഴിക്കാതെയുള്ള ജീവിതം. നടി ഗൗതമിക്ക് ക്യാൻസറായിരുന്നു. ഒപ്പം താങ്ങായി നിന്നത് കമലഹാസനാണ്. 2016 വരെ അവർ ഒരുമിച്ച് ജീവിച്ചു. എല്ലാ പൊതുവേദികളും കമലഹാസനും ഗൗതമിയും ഒരേ വേദിയിൽ രണ്ടുപേരുമെത്തി. ഏതു വലിയ ചടങ്ങായാലും കമലഹാസൻ്റെ ഒപ്പം 2016 വരെ ഗൗതമി ഉണ്ടായിരുന്നു. ഗൗതമിക്ക് ഗുരുതരമായിട്ടുള്ള ക്യാൻസർ രോഗബാധയുണ്ടായ സമയത്താണ് കമലഹാസൻ അവർക്ക് ഒപ്പമുണ്ടായിരുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കമലഹാസനുമായി ബന്ധമുള്ള ഈ സ്ത്രീകളെല്ലാവരും തന്നെ കമലഹാസനെ അവസാനം തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീവിദ്യ ഒഴികെ ബാക്കിയെല്ലാവരും തന്നെ കമലഹാസനെ തള്ളിപ്പറഞ്ഞു. ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു പുരുഷൻ എന്നാണ് ഇവരെല്ലാവരും തന്നെ കമലഹാസനെ വിശേഷിപ്പിച്ചത്. അതായത് കമലഹാസൻ്റെ ഒപ്പമുള്ള ജീവിതം അതീവ ദുർഘടമായിട്ടുള്ള ജീവിതമാണ്. ഒരു പുരുഷനോട് ഇത്രത്തോളം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും പറ്റാത്തത് കമലഹാസനോട് മാത്രമാണ് എന്ന് സരിക അടക്കമുള്ളവർ പണ്ട് പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നവണ്ണം ഗൗതമിയും അവസാനം കമലഹാസനെ തള്ളിപ്പറഞ്ഞു. തൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഒപ്പമുണ്ടായിരുന്നത് കമലഹാസനായിരുന്നില്ല, തൻ്റെ വീട്ടുകാരുടെ പിന്തുണയായിരുന്നു തനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. കമലഹാസനെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഗൗതമി പറഞ്ഞത് അങ്ങനെയാണ്. കമലഹാസനോട് വ്യക്തിപരമായോ പ്രൊഫഷണലിൻ്റെ അടിസ്ഥാനത്തിലോ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഗൗതമി അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. എന്നാൽ കമലഹാസനാകട്ടെ പതിവ് പോലെ ഗൗതമിയുടെ ആരോപണങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ആകെ അലങ്കോലമാണ് കമലഹാസൻ്റെ ദാമ്പത്യ ജീവിതമെന്ന് നമുക്ക്
പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്ന് പറയുന്നത് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ ആവാത്തതാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശകർക്ക് കടന്നാക്രമിക്കാം. ഇത്രയും സ്ത്രീകളെ ചതിച്ച പുരുഷൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ ആരോപിക്കാം. എന്ത് തരത്തിലെ ആരോപണം വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കലാരംഗവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു വിമർശനം പോലും ഉന്നയിക്കാൻ ആവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമലഹാസൻ്റെ കഴിവ് എന്ന് പറയുന്നത്, കമലഹാസൻ്റെ പ്രതിഭ എന്ന് പറയുന്നത് അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവം, താൻ എന്തിനോടാണോ കടപ്പെട്ടിരിക്കുന്നത് അതിനോട്, ആ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തോട് 100% കമ്മിറ്റ്മെൻ്റ്, അർപ്പണ മനോഭാവം പുലർത്തുന്ന ആളായിരുന്നു കമലഹാസൻ. കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള ഒരു നടൻ കമലഹാസൻ മാത്രമായിരിക്കും ഇന്ത്യൻ സിനിമയിൽ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അതിന് ഉദാഹരണം നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, അത് ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടതില്ല. അദ്ദേഹത്തെ തേടി 4 ദേശീയ പുരസ്കാരങ്ങളാണ് വന്നത്. ഏറ്റവും മികച്ച നടനുള്ള 4 ദേശീയ പുരസ്കാരങ്ങൾ 1990 അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾ മാനിച്ചുകൊണ്ട് രാജ്യം പത്മശ്രീ നൽകി കമലഹാസനെ ആദരിച്ചു. സത്യഭാമ സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി. അതേപോലെ തന്നെ തെലുങ്ക് സർക്കാരിൻ്റെ നിരവധി അവാർഡുകൾ, നിരവധി ഫിലിംഫെയർ അവാർഡുകൾ, അങ്ങനെ പുരസ്കാരങ്ങളുടെ നീണ്ട പട്ടിക തന്നെ കമലഹാസൻ്റെ അഭിനയ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. കമലഹാസനും മണിരത്നവും കൂടി ചേർന്ന ഒരു സിനിമയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ നായകൻ. ആ നായകൻ എന്ന സിനിമയെ ലോകത്തിലെ എന്നേക്കുമായിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നടന വൈഭവം എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. കമലഹാസൻ്റെ സിനിമയിലും വ്യക്തിജീവിതത്തിലുമല്ലാത്ത ചില കാര്യങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, മക്കൾ നീതി മയ്യം എന്നാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം എല്ലാ സീറ്റുകളിലും മത്സരിച്ചുവെങ്കിലും ഒരിടത്തും വിജയിക്കാനായില്ല. പക്ഷേ 15% വോട്ട് ഷെയർ നേടാനായി എന്നുള്ളത് വലിയ മുന്നേറ്റമായി രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. മറ്റൊന്ന് കമലഹാസൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. സ്വാഭാവികമായും ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഭക്തിയാണ്. ഈശ്വരനെ ഏറ്റവും കൂടുതൽ അടുത്ത് അറിയുന്നവരാണ് ബ്രാഹ്മണർ. ഈശ്വരൻ്റെ പ്രതിരൂപമാണ് ബ്രാഹ്മണർ എന്നുപോലും പറയപ്പെടുന്നു. ഏതായാലും അത്തരമൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും കമലഹാസൻ സമ്പൂർണ്ണ നിരീശ്വരവാദിയാണ്. അദ്ദേഹം ഒരു മതത്തിലോ ഏതെങ്കിലും ദൈവത്തിലോ വിശ്വസിക്കുന്ന ആളല്ല. അദ്ദേഹം മതങ്ങളെ പൂർണ്ണമായും തിരസ്കരിക്കുന്നു, മുഴുവൻ ദൈവങ്ങളെയും തിരസ്കരിക്കുന്നു. മനുഷ്യനെ മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണ് കമലഹാസൻ്റെ നയം. ശാസ്ത്രത്തെ വിശ്വസിക്കുക, സയൻസിനെ പിന്തുടരുക തുടങ്ങിയ പുരോഗമനപരമായ ആശയങ്ങൾ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടും കമലഹാസൻ തൻ്റെ ജീവരക്തമായ സിനിമയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. വലിയ പ്രൊജക്റ്റാണ് ഇനി കമലഹാസൻ്റേതായി പുറത്തു വരാനിരിക്കുന്നത്, വിക്രം എന്ന സിനിമയുടെ 2nd ഭാഗം. അതേപോലെ തന്നെ ശങ്കറിൻ്റെ ഇന്ത്യൻ എന്ന സിനിമയുടെ 2nd ഭാഗം വരുന്നു. അങ്ങനെ കോടികളുടെ പ്രൊജക്റ്റാണ് കമലഹാസന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം ഏത് നിലപാട് സ്വീകരിക്കും, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചേരുമോ, രജനീകാന്ത് പുതിയതായി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേരുമോ, അതോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഒറ്റയ്ക്ക് മത്സരിക്കുമോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഒറ്റയ്ക്ക് മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വ്യക്തമല്ല. കമലഹാസൻ ഒരേ സമയം രാഷ്ട്രീയവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും തുടർന്നു പോകുന്നു.